മൈര ആ സാധനം ഇങ്ങോട്ടിട്. ഇന്നലെ അവൻ തന്നതായത് ചണ്ടി സാധനം. ഇതും അടിച്ച് കല്യാണത്തിന് വിചാരിച്ച ഒരു മൈരും നടക്കൂല. ആ മൈരണി ഇങ്ങോട്ട് വരട്ടെ, അടിച്ചുണ്ടാക്കിക്കൊരു ഞാൻ. ഹലോ ബോസ്, എന്തല്ലാ ഇന്നലെ എന്ത് മൈര് സാധനം തന്നത്? ഏ പൈസ അല്ലേ ഞാൾ തരുന്നത്? എടാ ഇവിടെ നിന്നാണ് ചിലക്കുന്നേ, ഇതെന്റെ പോരെ ഉണ്ടാക്കുന്ന സാധനമൊന്നുമല്ല. അനക്ക് വേണ അടിച്ചാൽ മതി, വേണ്ടേ പോടി. ജഫറെ, പള്ളിയിലെ മൊയ്തവർ വന്നിട്ടില്ലേ? ആ മോനെ വെള്ളം കുടി. എടി ഇഞ്ചി പിയാപ്പിളേന്റെ ഫോട്ടോ ഞമ്മക്ക് കൂടെ കാണിച്ചാ ഞാളൂടെ കാണട്ടോ എന്റെ മുഞ്ച്. നിനക്ക് കാണിച്ചേരാ ഉമ്മാ, ആ ഫോട്ടോ ഇങ്ങ എടുക്കോ. നല്ല മുഞ്ചുള്ള പിയാപ്പിളാണല്ലോ. ഭാഗ്യം. കേടിയില്ലേ ഉപ്പ? ഇവിടെ എവിടെയോ ഉപ്പ പുറത്തുപോയി. നിങ്ങൾ കേറിയിരിക്കും. അലീക്ക, നമുക്ക് നാളെ ചിക്കൻ മാറ്റി ബീഫ് പിടിച്ചാലോ? എന്തേലൊക്കെ പണിയെടുത്താൽ അതാ അടി പിടിക്കുന്നു. അലീക്ക, നൂലി വെച്ച് പറഞ്ഞ കാര്യം കഴിഞ്ഞ് നല്ല ഓക്കെ ആവൂലേ? നാളത്തെ പരിപാടി ഒന്ന് കഴിഞ്ഞോട്ടെ, നമുക്ക് ശരിയാക്കാം. എന്നാ ശരി. വാലൈക്കും സ്ലാം. ഡേ മക്കളെ, അപ്പുറം പോയി കളിച്ചടാ. ജാഫറെ വാ, പള്ളിയിൽ പോവാ. അർച്ചയുടെ കാര്യം പറഞ്ഞില്ലേ? ആ അത് രാവിലെ ശംസ് കൊണ്ടിരുന്നു പറഞ്ഞു. അലീക്ക, ജാഫറെ ബാങ്ക് കൊടുത്താ. ഇല്ലിക്ക പത്ത് മിനിറ്റും കൂടി ഉണ്ട്. നമ്മുടെ മൂലേരെ കണ്ട് നാളത്തെ കാര്യം ശരിയാക്കണം. മനസ്സിലായ? പോയി
ജാഫറിൻ്റെ അടുത്ത് പോയിരുന്നു. അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? നീ അറിയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് നിന്നോട് പറയാതിരിക്കാൻ പറ്റില്ല. നിൻ്റെ അനീത്തിയുടെ നിക്കാഹിൻ്റെ തലേന്ന് അലീക്കയുമായി അങ്ങാടിയിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. പണ്ട് അവർ 5-8 കിലോ വരുന്ന ലോഡ് പിടിക്കാൻ കാരണം അലീക്കയാണ്. ആ പ്രശ്നം ഒന്ന് ഒതുങ്ങി വരുമ്പോഴാണ് അങ്ങാടിയിൽ ഇങ്ങനൊരു സംഭവം. എന്താക്കാണ് അയാള് പാവല്ലേ? എന്താണ് സാറെന്താ പറഞ്ഞു വരുന്നേ? അന്ന് അങ്ങാടിയിൽ പ്രശ്നമുണ്ടാക്കിയവരാണ് അലീക്കയെ വെട്ടിയതെന്നാണ് ജാഫർ പറയുന്നത്. ജാഫർ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നീ എങ്ങോട്ടാ പോകുന്നത്? അവര് ചില്ലറക്കാരല്ല, ഞാൻ അന്വേഷിച്ചു. 2 ദിവസം മുമ്പ് ജമാലിക്കട കടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയത് അവരാണ്. സാറേ, സാറിപ്പോ പറഞ്ഞത് എന്റെ ഉപ്പാനെ സ്വീകരിച്ച കഥയല്ല, ഒന്ന് തള്ളിയ കഥയാ. സാറ് വിട്ടോ. ഞാൻ അമ്പൂനെ വെട്ടില്ല, എന്നെ അലീക്കാനെ തീർത്തെ. ഒരുള്ള സ്ഥലം പിള്ളേർക്കറിയാം. എന്നാ എന്നാ വേണം ഉനക്ക്? എന്നാ എന്നാടാ?